മഴയോടൊപ്പം നമ്മൾ കൂടുതലും കഴിക്കുന്നത് നമ്മുടെ അടുക്കള തോട്ടത്തിലെ പച്ചക്കറി ഐറ്റംസ് തന്നെയാണ്. ഇന്ന് അതുപോലൊരു ഐറ്റമാണ് ഞാൻ കാണിക്കുന്നത്. വഴുതനങ്ങയാണ്. വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള രണ്ട് വഴുതനങ്ങയാണ് ഇന്ന് ഉച്ചക്കേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി പുഴു കടിച്ച ഭാഗമൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ട് നീളത്തിനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്യുന്ന രീതിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ട് കൂടുതലാരും ചെയ്ത് കണ്ടിട്ടില്ലാത്തൊരു കർണാടക വിഭവം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. വഴുതനങ്ങ കട്ട് ചെയ്തതിലേക്ക് മൂന്ന് എരിവുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു പാന് ഗ്യാസിൽ ചൂടാൻ വേണ്ടിയിട്ട് വെക്കാം. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ചാണ് ഞാൻ വഴുതനങ്ങ എടുത്തിട്ടുള്ളത്, അതിലേക്കുള്ള അളവാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് പൊട്ടി വരുമ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ സവാള നീളത്തിന് അരിഞ്ഞത് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു കുഞ്ഞു സവാളയുടെ പകുതിയായിട്ട് വരും. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം. കൂടെ തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് വാടി വന്നതിന് ശേഷമാണ് തൈര് ചേർത്തിട്ടുള്ളത് കേട്ടോ. തൈര് ചേർത്തിട്ട് നമ്മൾ ഇതിൻ്റെ പുളിയും അതുപോലെ ഉപ്പുമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് നോക്കുക. വഴുതനങ്ങ സാധാരണ നമ്മൾ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തൈരൊന്നും ചേർക്കാറില്ല. സവാളയിലോ അല്ലെങ്കിൽ കടുകിലോ ജസ്റ്റ് ഒന്ന്. ഇനി വഴുതനങ്ങ നമുക്ക് ഈ ഒരു രീതിയിൽ റെഡിയാക്കാം. വളരെ ടേസ്റ്റിയാണ്, എളുപ്പമാണ്. വഴുതനങ്ങ കഴിക്കാത്തവർക്കും ഇത് ഈ ഒരു ടേസ്റ്റ് നല്ല ഇഷ്ടമാവും. ചൂടോടുകൂടി തന്നെ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇതിൻ്റെ മേലെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സിമ്പിൾ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ.